വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്താണ് ക്ലബ് ഹൗസ്? ക്ലബ് ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓഡിയോ ഉപയോഗിച്ചിട്ട് വീഡിയോ ഇല്ലാതെ മറ്റുള്ളവരുമായിട്ട് ഗ്രൂപ്പ് ചർച്ച നടത്തുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വാട്സാപ്പിലൊക്കെ നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ടാണ് ഗ്രൂപ്പ് കോൾ നടത്തുക. അതുപോലെ സൂമിൽ നമ്മൾ വീഡിയോ കോൾ നടത്തിയിട്ടാണ് ഗ്രൂപ്പ് ചർച്ച നടത്തുക. ഇതിൽ പക്ഷേ ഓഡിയോ മാത്രം. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെയാണ് അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്ക്രീനാണ് വരിക. ഇവിടെ ഗെറ്റ് യുവർ യൂസർ നെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനൊരു ഓപ്ഷൻ വരും. ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും. ആ ഒ ടി പി നമ്മൾ ആപ്ലിക്കേഷനിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലൊരു സ്ക്രീൻ വരും. ഇവിടെ നമ്മുടെ പേര് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നമ്മളൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന യൂസർ നെയിം ഇതിന് മുമ്പ് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചുവന്ന നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ ആരും സെലക്ട് ചെയ്യാത്ത ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുക. യൂസർ നെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്രീനാണ് വരിക. അതായത് നമ്മുടെ യൂസർ നെയിം അവർ സേവ് ചെയ്തിട്ടുണ്ട്, റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലബ് ഹൗസ് എന്നൊരു ആപ്ലിക്കേഷനിലോട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മളെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യണം. അതായത് നമ്മളിങ്ങനെ ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ക്ലബ് ഹൗസിലുള്ള നമ്മുടെ ഫ്രണ്ട്സിന് ഒരു നോട്ടിഫിക്കേഷൻ ചെല്ലും, ഇന്നയാൾ ഇതുപോലെ വെയ്റ്റിങ്ങിലുണ്ട്, പുള്ളി ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലൊരു നോട്ടിഫിക്കേഷൻ ചെല്ലും. അപ്പോൾ നമ്മളെ ഇതുപോലെ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്താൽ, ഇൻവൈറ്റ് ചെയ്താൽ, അതായത് ഇതുപോലൊരു മെസ്സേജ് നമുക്ക് വരും. നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ നേരെ ക്ലബ് ഹൗസ് ഓപ്പൺ ചെയ്യണം. വീണ്ടും ക്ലബ് ഹൗസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്രീനിലാണ് നമ്മളെത്തുക. ഇപ്പോൾ ഇവിടെ കാണുന്നതൊക്കെ ഗ്രൂപ്പുകളാണ്, ഇതിനകത്തൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. മുകളിൽ നോട്ടിഫിക്കേഷൻ സിമ്പിളുണ്ട്, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. വലത്തെ സൈഡിൽ മുകളിൽ നമ്മുടെ ഒരു പേരിൻ്റെ സിമ്പിൾ കാണാം, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ജയംന്ന് കാണാം. അപ്പോൾ പേരിൻ്റെ ഫസ്റ്റ് രണ്ട് അക്ഷരം വെച്ചിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അവിടെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് അത് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു റൂം സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ താഴെ സ്റ്റാർട്ട് റൂം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മൂന്ന് ഐക്കൺ വരും. ഫസ്റ്റ് ഐക്കൺ ഓപ്പൺ എന്നാണ്. ഇതിൻ്റെ ഈ രീതിയിൽ നമ്മളൊരു റൂം ക്രിയേറ്റ് ചെയ്താൽ ഇതിൻ്റെ പ്രത്യേകത, പുറമേ നിന്ന് ഒരാൾ നമ്മുടെ ഗ്രൂപ്പ് റൂമിലേക്ക് കയറി വന്നാൽ നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, നമ്മൾ പെർമിഷൻ കൊടുക്കാതെ അവർക്ക് നമ്മുടെ റൂമിലെ ചർച്ചകളിൽ പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ അവർക്ക് കേൾക്കാം നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന്. രണ്ടാമത്തെ ഓപ്ഷൻ സോഷ്യലാണ്. അത് വെച്ച് റൂം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നവരെ വെച്ചിട്ടാണ് നമുക്ക് റൂം ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മുടെ റൂമിന് പേര് കൊടുക്കാൻ പറ്റും. അതിന് വലത്തെ സൈഡിൽ മുകളിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്താൽ ഇതുപോലെ വരും. അപ്പോൾ നമുക്ക് ആ റൂമിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ ക്ലോസ്ഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമാണ് ആ ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പുറമേ നിന്ന് ഒരാൾക്ക് വന്ന് അതിൽ കയറാൻ പറ്റില്ല. പിന്നെ മെയിൽ ഐ ഡി കൺഫർമേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മുടെ മെയിൽ ഐ ഡി അവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ ക്ലബ് ഹൗസിൽ നിന്ന് നമ്മുടെ മെയിലിലേക്ക് ഒരു കൺഫർമേഷൻ വരും, അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ടത് ചെയ്യാൻ പറ്റും. ഇതുപോലെ മെയിൽ വന്നിട്ടുണ്ടാവും, നമ്മൾ ആ മെയിൽ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് വെരിഫൈ മൈ ഇമെയിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് വെരിഫൈ ആവും. ആപ്ലിക്കേഷനിൽ സെർച്ച് ബാർ ഉണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യുക. അവിടെ നമ്മൾ ആരെയാണോ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ പേരടിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ക്ലബ്ബുകളിൽ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോൾ യാത്ര നമ്മളങ്ങനെ എന്താണോ നമുക്ക് ആവശ്യം അത് അവിടെ എൻറ്റർ ചെയ്യുക. പേരവിടെ എൻറ്റർ ചെയ്തിട്ട് അതിൽ പേഴ്സണാണോ പീപ്പിളാണോ അതല്ലെങ്കിൽ ക്ലബ്ബാണോ ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വരും. ഇപ്പോൾ ഞാനിവിടെ യാത്ര എന്ന് പറയുന്നൊരു ഒരു ക്ലബ്ബാണ് സെലക്ട് ചെയ്തത്. ഇത് നമുക്കിവിടെ ഇങ്ങനെ ഫോളോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫോളോ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ ക്ലബ്ബിൽ റൂം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഈ ഒരു ക്ലബിനെ ആരൊക്കെ ഫോളോ ചെയ്യുന്നു എന്ന് അതിൻ്റെ താഴെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് അതിൽ എൻറ്റർ ചെയ്തിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ പറ്റും. അതുപോലെ ഈ പേജ് നമുക്ക് മറ്റുള്ളവർക്ക് ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പിലേക്ക്
എൻ്റർ ചെയ്യണം. അതായത് ഇപ്പോൾ ഓൾറെഡി ആ ഗ്രൂപ്പ് റണ്ണിങ് ആണ്. ഇപ്പോൾ ഇതിൽ ഇവർ പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ആരാണ് സംസാരിക്കുന്നത്, അവരുടെ പ്രൊഫൈലിന് റൗണ്ട് ചെയ്തുകൊണ്ട് ഒരു വൈബ്രേഷൻ പോലെ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണ് സംസാരിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഗ്രൂപ്പിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ താഴെ റൈറ്റ് സൈഡിലൊരു ഒരു കൈയുടെ ചിഹ്നമുണ്ട്, അത് നമ്മളൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് നടത്തുന്ന ആൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പോകും. അവിടുന്ന് പെർമിഷൻ കിട്ടിയാൽ നമുക്ക് ഈ ഗ്രൂപ്പിൽ സംസാരിക്കാൻ പറ്റും. പെർമിഷൻ കിട്ടാതെ നമുക്കിതിൽ സംസാരിക്കാൻ പറ്റില്ല. അവർ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാനേ പറ്റുള്ളൂ. ഒരു ഗ്രൂപ്പിൽ നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞിട്ട് നമ്മളവിടെ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് അവിടെ നിന്ന് പോയി പോകുമ്പോൾ, ആ ഗ്രൂപ്പിൽ നിന്ന് പോകുമ്പോൾ ലീവ് കിട്ടില്ല എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് പോകാൻ, അതല്ലെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ ആ ഗ്രൂപ്പിൽ കേൾക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ചർച്ചകൾ നടത്താൻ പറ്റിയൊരു ഗ്രൂപ്പാണ്. അതായത് വീഡിയോ ഇല്ലാതെ വോയിസ് മാത്രം ഉപയോഗിച്ച് ചർച്ചകൾ നടത്താൻ പറ്റിയൊരു നല്ല ആപ്ലിക്കേഷനാണ്. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.